ബൈക്ക് യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് ഇതേപോലെ ആർ സി വീഡിയോ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് മെയിൻ ഉപയോഗം എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ റിവ്യൂ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ഡ്യൂക്ക് 200 വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് എടുക്കുന്നത് അന്ന് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ 17 mm 14 mm എന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ 17 mm എടുക്കാൻ പറ്റും. അതായത് നോർമൽ ആയിട്ടുള്ള ലിവർ സൈസും അതേപോലെ തന്നെ നമ്മൾ എം സി കിറ്റിന്റെയും കുറച്ച് ചേഞ്ചസിനാണ് ഈ 14 mm 17 mm തമ്മിലുള്ള ഡിഫറൻസ് ആണെങ്കിൽ ഏകദേശം 1500 രൂപയോളം ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് നമ്മളെ 14 mm വന്നിട്ട് ഏകദേശം 7500 രൂപയും അതേപോലെ നമ്മളെ 17 mm വന്നിട്ട് 9000 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുക ആ റേറ്റ് ഡിഫറൻസ് തന്നെ എന്തുമാത്രം ഡിഫറൻസ് കാര്യങ്ങളാണ്. ഈ 17 mm 14 mm നമുക്ക് വണ്ടിയിൽ എല്ലാ വണ്ടിയിലും സൂട്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ടാണ് 14 mm എല്ലാത്തിനും 200 cc താഴെയുള്ള വണ്ടിയൊക്കെ എല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസ കാര്യങ്ങളൊന്നും കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റി ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടുന്നതായിരിക്കും 17 mm വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ സാധാരണ നമ്മൾ വീഡിയോ ചെയ്യാൻ നേരം സനലിനെ വിളിക്കാറുണ്ട്. അപ്പോൾ സനൽ ഇന്ന് സ്ഥലത്തില്ല. അപ്പോൾ സനൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഫാമിലി കുറച്ച് മാറ്ററൊക്കെ ആയിട്ട് സനൽ അങ്ങനെ പോയിരിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ അജു എന്നെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അജുവിനെയാണ് ഞാൻ വിളിച്ചത്. അപ്പം എ ജെ ബ്ലോഗ്സിലെ അജുവാണ്. അപ്പോൾ അജുവിനെ ആർക്കും പരിചയമില്ലാതില്ല. എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് പേർക്ക് അജുവിനെ അറിയാം. അപ്പോൾ അജുവിൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പോൾ അജുവിൻ്റെ ചാനലിലോട്ടും എൻ്റെ ഈ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനും അജുവും കൂടെ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്തത്. ഞാൻ സ്ഥലം തമ്മിൽ ഏകദേശം 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അജുവിനെ കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അജുവിനകത്ത് ഞാൻ പറഞ്ഞത് RCB ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അജു എൻ്റെ സനലിൻ്റെ നമ്പർ എടുത്തിട്ടില്ലേ, സനലിൻ്റെ നമ്പർ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പൗട്രോണിക്ക് അതേപോലെ RCBയിലെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തിരക്കും. അപ്പം ഞാൻ അജുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോസ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അജുവിനെ വിളിക്കാം. ഉറപ്പായിട്ട് ഞാൻ വിളിച്ചിരിക്കും. അപ്പം വന്നു കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ അൺബോക്സ് ചെയ്തു. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും അൺബോക്സിങ്ങും പോരാത്തതിന് ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ RCB വന്നിട്ട് 17 mm ആണ്. 17 mm പ്രൈസ് ഉണ്ടല്ലോ 8899, അതായത് 8900 നമുക്ക് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിനകത്ത് ഡിസ്കൗണ്ട് ഉണ്ടോയെന്നൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. എന്നിൽ നിന്ന് എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ലിക്വിഡ് മോളിയുടെ .4 എന്ന് പറയുന്ന ഒരു നമ്മളെ ഫ്ലൂയിഡ് ഞാൻ ഇതിലൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം എനിക്ക് ഈ സാധനം ഫസ്റ്റ് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അബു, അതായത് നമ്മളെ പാരിപ്പള്ളിയിലുള്ള അബുവാണ്. അബുവാണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ലിക്വിഡ് മോളിയുടെ പ്രോഡക്റ്റ് കുറേ ഒരുപാട് പ്രോഡക്റ്റുകൾ എൻ്റെ ഫസ്റ്റ് പരിചയപ്പെടുന്നത്. 2017 കാലഘട്ടത്തിൽ അബു എന്നോട് ഒന്ന് പരിചയപ്പെടുകയും അങ്ങനെയായിട്ടുള്ള അബു ഞാനായിട്ട് നല്ല കോൺടാക്റ്റ് കാര്യങ്ങളായി. അപ്പം പുള്ളിയാണ് എനിക്ക് ഒരുപാട് സാധനങ്ങൾ എടുത്തു തരുന്നത്. RCBയിലെ ഐറ്റംസ് ആയാലും RCB ഫസ്റ്റ് കാണുന്ന പോലെ ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്നാണ്. അപ്പോഴാണ് ഞാൻ RCB കുറിച്ച് ഒരുപാട് തിരക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ആ പുള്ളിയാണെങ്കിൽ എനിക്ക് പുള്ളിയാണെങ്കിൽ സോഫ്റ്റോണിക് വെർച്ചൊരു ബാക്ക് പാഡ്, ന്യൂക്കൻ്റെ ഓയിൽ, അതേപോലെ നമ്മൾ 3M കുറച്ച് പ്രോഡക്റ്റുകൾ എല്ലാം പുള്ളിയാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം പുള്ളി ഇതേപോലെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പുള്ളിയുടെ ഷോപ്പിലാണ്. പുള്ളിയുടെ ഷോപ്പ് നെക്സ്റ്റ് മന്ത് ആണ് ഇവിടെ ഓപ്പണിംഗ് ഇൻഗ്രേഷൻ കാര്യങ്ങളെല്ലാം. പുള്ളി ഇവിടെ സർവീസ് സെൻറ്ററും സെറാമിക്കും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മളെ പാരിപ്പള്ളിയിൽ നിന്ന് നമ്മളെ ഈ കൊല്ലത്തേക്ക് പോകുന്ന റോഡിൽ ഒരു 200 മീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിയുടെ സൈറ്റ് പോലും വരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ സെറാമിക്ക് ഇവിടെ വാഷിംഗ് അതേപോലെ RCB പൗട്രോണിക് ഫുള്ള് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് യാതൊരു വിഷമ കാര്യങ്ങളും ആർക്കും വേണ്ട, ഞാൻ തന്നെ ആയിരിക്കും എല്ലാം വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ ഓപ്പൺ ചെയ്യാൻ നേരത്തെ നമുക്ക് ഫസ്റ്റ് വരുന്നത് 17 mm ഒരു മാസ സിലിണ്ടറാണ്. ഈ മാസ സിലിണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കളർ മാത്രമേ നമുക്ക് വേരിയൻറ്റ് കിട്ടുള്ളൂ. പക്ഷേ 14 mm ആണെങ്കിൽ നമുക്ക് റെഡ് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, നമുക്ക് ഗ്രീൻ വരുന്നുണ്ട്, അതേപോലെ നിരവധി കളർ നമുക്ക് ആവശ്യമുള്ള മിക്കുള്ള കളർ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് 17 mm വരുമ്പോൾ നേരത്തെ നമുക്ക് ഇതിനകത്ത് ഒറ്റ സിൽവർ മാത്രമേ വരത്തുള്ളൂ. 17 mm ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മളെ MC കിറ്റ് ഇതിനകത്ത് ഇട്ടെങ്കിൽ MC കിറ്റ് MotoGP റേസിംഗിൽ യൂസ് ചെയ്യുന്ന റേഡിയൽ ആയിട്ടുള്ള MC കിറ്റാണ്. അതായത് നമ്മളെ RCB ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വ്യക്തി എന്ന് വെച്ചാൽ വാലന്റിനോ റോസിയാണ്, എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. 46 എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ ഒരു റൈഡറാണ്. അപ്പോൾ പുള്ളിയുടെ MotoGP ഉണ്ട്. അപ്പോൾ ഈ MotoGP വേണ്ടി റെക്കമെൻഡ് ചെയ്ത് ഇവിടുന്ന് പോയൊരു വ്യക്തിയാണ്, നമ്മളെ കേരളത്തിൽ നിന്ന് പോയൊരു വ്യക്തിയാണ് അബു. മലേഷ്യയിലായിരുന്നു പുള്ളി, മലേഷ്യയിലെ തായ്ലാൻഡിലായിരുന്നു പുള്ളി. തായ്ലാൻഡിൽ പോവുകയും അതിൻ്റെ MotoGP റേസിംഗിന് പോവുകയും അങ്ങനെയാണ് RCB കാര്യങ്ങൾ പുള്ളി അവിടെ നിന്നാണ് ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങൾ ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എല്ലാവരും മോട്ടോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് എല്ലാ മോട്ടോസിൽ എടുക്കട്ടെ ചോദിച്ചാൽ എല്ലാ മോട്ടോസിൽ നിന്ന് എടുക്കാൻ സമയത്ത് ഇതേപോലെ ഓയിലും കാര്യങ്ങളൊന്നും ലഭിക്കത്തില്ല. ഞാൻ എൻ്റെ നിന്ന് എടുക്കാൻ നേരത്തെ ഞാൻ ഇവിടെ ഇൻസ്റ്റാളേഷൻ ചേർത്താണ് ഫുള്ള് കൊടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് റേഡിയലിൻ്റെ മാസ് സിലിണ്ടറാണ് വന്നിരിക്കുന്നത്, അതായത് റേസിംഗ് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഏകദേശം നമുക്ക് 5-6 തരത്തിലോളം നമുക്ക് ഇതിനെ ലിവറിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പോരാത്തതിന് പക്ക ബ്രേക്കിംഗ് ആയിരിക്കും. നിങ്ങൾ ആ ബ്രേക്ക് ഇത് ഇത്രയും കോസ്റ്റ് കൊടുത്ത് മേടിച്ചിട്ട് നിങ്ങൾ ഒറിജിനൽ മാസ സിലിണ്ടറിനെക്കാളും പെർഫോമൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ അതിൻ്റെ 2.5 പെർഫോമൻസ് കിട്ടും. പോരാത്തതിന് നമ്മളെ വണ്ടി ഒരു കാരണം ക്വിക്കായിട്ട് ബ്രേക്ക് പിടിച്ചാൽ നമ്മളെ ബ്രേക്കിനെ സഡൻലി ആയിട്ട് ലോക്കാക്കത്തില്ല.
അപ്പോൾ എ ബി എസ് ഇല്ലാത്ത വെഹിക്കിളിൽ പോലും ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ 17 mm 14 mm നമ്മൾ ഡിഫറൻസ് വെച്ചാൽ ഈ ലിവർ സൈസിനാണ് നമ്മൾ 14 mm 17 mm ഡിഫറൻസ് വരുന്നത്. പോരാത്ത നമ്മൾ അതിനകത്തുള്ള എം സി കിറ്റിനകത്തും റേഡിയലിൻ്റെ എം സി കിറ്റ് വരും, അതിനകത്ത് നൈലോൺ കൊടുത്തിരിക്കും. അപ്പോൾ അത്രയും കൊടുക്കാൻ നിൽക്കുന്ന ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്കിന് ഇച്ചിരി കൂടെ സ്മൂത്ത്നെസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവത്തിന് യൂസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇതിനൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് എന്തായാലും നോക്കാം. കാര്യം എനിക്ക് വണ്ടി ഓടിച്ച് വെക്കാനായിട്ട് ഗോപ്രോ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ വേറെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതൊന്നും ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. എനിക്ക് ക്യാഷിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ ഇതെല്ലാം പർച്ചേസ് ചെയ്യത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ബൈക്കിലെ വീഡിയോസ് ഞാൻ റണ്ണിങ്ങിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വീഡിയോ വീഡിയോ വരും. അടുത്ത സാധാ നമ്മളെ ഫ്രണ്ട് ഇതാ, ഈ മാസ് സിലിണ്ടർ ആദ്യം റിമൂവ് ചെയ്യാൻ വേണ്ടിയതാ ഇവിടെ വന്നതാണ്. ഇവിടെ 14 ബോൾട്ടാണ് വന്നിരിക്കുന്നത്, അത് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യണം. ഇപ്പം ഞാൻ ഫ്ലൂഡും കാര്യങ്ങളൊക്കെ ബോഡിയിൽ വീഴ്ത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ, വണ്ടി നെക്സ്റ്റ് വീക്ക് ഞാൻ സറാമിക് ചെയ്യുന്നുണ്ട് ഈ വണ്ടി. പോരാത്ത തന്നെ കുറച്ച് അല്ലറത്തിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഈ വണ്ടി ബാലൻസ് വെക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി ABS ആണ്, BS3 ABS ആണ്. ആ ടൈമിൽ ഇറങ്ങിയ വണ്ടിയാണ്. അപ്പോൾ അന്നാണെങ്കിൽ 2013 മാനുഫാക്ചറിങ് വണ്ടിയാണ്. പിന്നെ നമ്മൾ RCB ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയാനായിട്ടുള്ളത്, നമ്മളെ സൈഡ് അതായത് നമ്മളെ ഹാൻഡിൽ ബാറിൽ ഇറവ് വരുന്ന വണ്ടിയൊക്കെ നമുക്ക് വെക്കാനായിട്ട് എക്സ്ട്രാ ഒരു എക്സ്റ്റേണൽ ഇട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ സൈഡ് മിറർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു മൈനസ് മാത്രമാണ് ഉള്ളത്. പക്ഷേ റൈറ്റ് സൈഡ് നമ്മളെ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. കാര്യം നമുക്ക് ഒന്ന് ഒരു സൈഡ് നമുക്ക് ആൻറ്റി ക്ലോക്ക് ആണ്, നമ്മളെ പല സൈഡ് വന്നിട്ട് ആൻറ്റി ക്ലോക്ക് ആയിരിക്കും എപ്പോഴും വരുന്നത് നമ്മളെ മിററിൻ്റെ ബോൾട്ട് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അതിനകത്തൊരു മൈനസായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളൂ. അതിവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് കൊടുക്കാൻ നേരത്ത് മാത്രം നോർമൽ ആൻറ്റി ക്ലോക്ക് അല്ലാതെ ക്ലോക്ക് വൈസും കൊടുത്തിട്ട് മറ്റേ ആൻറ്റി ഗ്ലാസും കൊടുക്കാൻ നേരത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. ഒരുപാട് പേർക്ക് മിറർ വയ്ക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഒരുപാട് പേർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വയ്ക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനകത്ത് നമുക്കിതേപോലെ ഒരു എക്സ്റ്റേണൽ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സ്റ്റേണൽ കിട്ടും. അത് എനിക്ക് നോക്കാൻ പറ്റും പഴയ ഹോണ്ടയുടെ സ്പ്ലെൻഡറിൻ്റെയൊക്കെ സൈഡ് മിററിൻ്റെ എക്സ്റ്റേണൽ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ. അപ്പോൾ നമ്മൾ ആ ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ നമ്മുടെ സ്റ്റോക്ക് മാസ സിലിണ്ടർ ഞാൻ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പം RCB ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തെ നമുക്ക് ഇതിനകത്ത് രണ്ട് ബോൾട്ട് കിട്ടും, അതായത് നമ്മളെ ഓസ് കണക്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ബോൾട്ട് കിട്ടും. ഇതിനകത്ത് ഒരു ബോൾട്ട് എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് സെൻസറോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല, സ്റ്റോക്ക് കണക്ക് തന്നെ ആയിരിക്കും. പക്ഷേ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് കുടിക്കാൻ ബ്രേക്ക് ലൈറ്റ് കത്താൻ ചാൻസ് ഇല്ല. ഇത് വന്നിട്ട് ഈ ബോൾട്ട് വന്നിട്ട് ഫുള്ളി സെൻസറാണ്, അതായത് നമ്മൾ ബാക്കിലോട്ടുള്ള ബ്രേക്ക് ലൈറ്റ് കൂടെ കത്താനായിട്ടുള്ള സെൻസറാണ് ഈ വന്നിരിക്കുന്ന ബോൾട്ട്. അപ്പോൾ ഇതും കൂടെ ഇട്ട് ആഡ് ചെയ്താൽ മാത്രമേ ബാക്ക് ലൈറ്റ് കത്തുക. അപ്പം ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ നേരം ബാക്ക് ലൈറ്റ് കത്തണ്ട എന്ന് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഇതേപോലെ ഒരു ബോൾട്ട് ഇതിനകത്തൊരു വാഷറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാഷർ എടുക്കുക, ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ടൈറ്റ് ചെയ്യണം, ഇനി മാസ സിലിണ്ടർ ഇവിടെ സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഫിറ്റിംഗ് കഴിഞ്ഞ ഫിറ്റിംഗ് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്ലൂഡ് ഫില്ല് ചെയ്യണം. ഓക്കെ, പിന്നെ ബ്ലേഡ് ചെയ്യണം. അതുപോലെ പിന്നെ ഒരു സിലിണ്ടറും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്യാണ്ട് സിലിണ്ടറെല്ലാം ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ബ്ലീഡിങ്ങിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ ഓക്കെ, നമുക്ക് ഫ്ലൂഡ് റിസീവർ ഇല്ലാതെ അങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റും. എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ്. അതാണ് ഇപ്പം എന്തായാലും ഒരുപാട് ഡൗട്ട് ഉള്ളവർക്കുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് വേണേൽ എൻ്റെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എപ്പോഴും ഇട്ടിരിക്കുന്നതാണ്. എൻ്റെ പിള്ളേരിനെ ഇട്ടേക്കും. അങ്ങനെയുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് പിള്ളേർ ഞാൻ പറഞ്ഞെടുക്കുന്നത് എന്നെ വിളിച്ചാൽ ഞാൻ ഒരു കാര്യത്തിനുള്ള ഫുള്ളായിട്ട് എന്നെ ചോദിക്കുന്ന ഏത് കാര്യമാണോ ആ കാര്യത്തിനുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്നെ കൊണ്ട് അറിയാവുന്നൊരു കാര്യമാണെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കും. അത് ഞാൻ എല്ലാവരുടെയും ചെയ്യുന്നൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് അറിഞ്ഞുകൂടാതെ ഒരുപാട് പേര് വിളിക്കാൻ നേരത്ത് അവരെ ഒരുപാട് പേര് ഇതേപോലെ പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ഹറാസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടെക്നീഷ്യന്മാർ തന്നെ എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. നമ്മളൊരു ഷോപ്പ് വിളിച്ച് വെച്ചാൽ ആൾക്കാരും പറഞ്ഞു തരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തന്നാൽ നമ്മൾ ചെയ്ത് കൊടുക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഹറാസ് ചെയ്യാറുണ്ട്. എനിക്ക് അതിൻ്റെ അങ്ങനത്തെ ഒരു ശീലമേ എനിക്കില്ല. കാര്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതേപോലെ ഒരുപാട് നടന്നിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞ് ഒരു 4 മാസം കൊണ്ട് ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത്.
ഇതിനു മുമ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ 7 കൊല്ലത്തിന് മുമ്പാണ് ചാനൽ തുടങ്ങിയത്. പക്ഷേ ചാനലിൽ പിന്നെ കയറിയില്ല. രണ്ട് ഭ്രാന്തന്മാരിൽ നിന്നാണ് ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ആ ചാനലോട്ട് മുന്നോട്ട് പോകാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതായിപ്പോയി. അതിനുശേഷമുള്ള അതിന് ആ ടൈമിലിട്ട വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. മോജോര ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്യുന്നതൊക്കെ ആ ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 കൊല്ലം മുമ്പേ മോജോര ഹെഡ്ലൈറ്റ്, അതേപോലെ തന്നെ നമ്മളെ വയറിംഗ് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് എടുക്കാൻ നേരത്ത് ഹാൻഡിൽ, അങ്ങനെ ഒരുപാട് വേരിയേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ട് ഒന്നേരം പറഞ്ഞ് ഷോപ്പ് തുടങ്ങിയപ്പോൾ ഷോപ്പിൻ്റെ പേരിട്ട് തന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു 7600 സബ്സ്ക്രൈബറും കാര്യങ്ങളായിട്ടുണ്ട്. എനിക്കൊരു 2 മാസത്തിനുള്ളിൽ ഒരു 10K സബ്സ്ക്രൈബർ ആവണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. കാര്യം വെച്ചാൽ വേറെ ഒന്നും കണ്ടല്ല, എനിക്കൊരു ആഗ്രഹം, എനിക്ക് 10K അടിക്കണം എന്നൊരു ആഗ്രഹം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും നല്ല ആഗ്രഹമൊന്നുമില്ല. ഞാൻ ഇത്രയും ഒരു ഇതാവുന്ന ഇത്രയും കോൺടാക്ട് വരുന്നു ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം എനിക്കൊരു 10K ആവണം എന്നൊരു ആഗ്രഹമുണ്ട്. എല്ലാവരും വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒന്ന് സപ്പോർട്ട് ചെയ്തില്ല, കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോസ് മാത്രം ഞാൻ ചെയ്യാറുള്ളു. കാര്യം ഒരാളെ ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യുന്ന കണക്കല്ല, ഞാൻ മോഡിഫിക്കേഷൻ കാറിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്, ബൈക്ക് ഫുള്ളായിട്ട് പെയിന്റ് ചെയ്ത് മോഡിഫിക്കേഷൻ, അതേപോലെ വില കൂടി ഐറ്റംസും ഫുൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്നിക് പരമായ കംപ്ലൈൻറ്റ് ആണെങ്കിൽ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും, എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ആർക്കും പറഞ്ഞുകൊള്ളൂ. നമ്മളിലുള്ള അവർ അറിവ് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനേ നോക്കിയിട്ടുള്ളൂ. ഞാൻ അവിടെ ആരെയും ചവിട്ടിത്താക്കാൻ ഇന്നു വരെ നോക്കിയിട്ടില്ല. ആരെയും അറിഞ്ഞുകൂടാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെ നമ്മൾ വളരും. കാര്യം എനിക്ക് അതാണ് വേണ്ട. കാരണം വെച്ചാൽ ഞാനൊരു സമയത്ത് ഇതേപോലെ ഒരാളത്ത് ഒരു പണിയുടെ കാര്യം ചോദിച്ചായിരുന്നത് എന്നെ വെറുമില്ല, നമ്മളെ പച്ച വളർത്തി ഇവിടെ പട്ടിയാക്കുക, അങ്ങനെയാണ് എന്നെ ആക്കിയിട്ടുള്ളത്. നിനക്ക് ഇത് പണി പറഞ്ഞു തന്നെ ഞാൻ എങ്ങനെയാണ് പോണത്, നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത്, നിനക്കൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല, നീ അതിനൊത്തൊന്നും നീ വളരത്തില്ലെന്ന് പറഞ്ഞു എന്നെ വെറുമില്ല പട്ടിയാക്കി ചവിട്ടിത്താത്തുണ്ട്. പക്ഷേ ആ വ്യക്തി അവസാനം എന്നെ വിളിച്ചിട്ട് ആ പണിയെ കുറിച്ച് വേറൊരു പണിയെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പുള്ളിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഒരു സമയം ആക്ഷേപിച്ചിരുന്നു, ആ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് എനിക്ക് വാശിയാവാൻ തുടങ്ങി. പക്ഷേ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും, ഏതൊരു പണിയാലും ഇപ്പം ഒരു നല്ലൊരു സാധനം വെക്കാൻ കസ്റ്റമർ ഇപ്പോൾ ഷോപ്പ് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് അല്ലാത്തൊരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞു ആ കംപ്ലൈൻറ്റ് അതിനകത്ത് കംപ്ലൈൻറ്റ് ഉണ്ടായി കംപ്ലൈൻറ്റ് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരു ബ്രാൻഡ് എടുക്കണേ ആ ബ്രാൻഡിന് കംപ്ലൈൻറ്റ് ഉണ്ടായി കംപ്ലൈൻറ്റ് പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൊടുത്ത് എടുക്കത്തുള്ളൂ. നാളെ ഒരു സമയത്ത് എനിക്ക് പണിയായിട്ട് വരരുത്, അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും മുൻകൂട്ടിയേ പറയും. ഒരു വണ്ടി എടുക്കാൻ നേരത്തെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് ഉണ്ടായി കംപ്ലൈൻറ്റ് ഞാൻ വിളിച്ച് കാണിക്കും, എന്നിട്ട് മാത്രമേ വണ്ടി എടുക്കാറ് വരുള്ളൂ. അപ്പം എല്ലാ സുഹൃത്തുക്കളും പറ്റുമെങ്കിൽ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ നേരത്തെ സനലിനെയാണ് വിളിച്ചിട്ടുള്ളത്, അപ്പം സനലിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അജുവിനെ വിളിച്ചു, അജുവിനെ സനലിനെ കൂടെ ഒരുമിച്ച് നിർത്തിയാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഒരു പ്ലാൻ ചെയ്തത്. പക്ഷേ അതെന്തായാലും നടന്നില്ല. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അജു. അപ്പം ഞാൻ ബ്രേക്ക് മാസത്തിലാണ്ടാണ് ചെയ്യാൻ പോകണം, ഇതിലല്ല അത്. ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്, അഞ്ചിന് ഞാൻ വേറൊരു വണ്ടി തരാം, ഡ്യൂക്ക് 200 നെക്സ്റ്റ് വീക്ക് എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ പുള്ളി ഈ വണ്ടി ഞാൻ ഡെലിവറി ചെയ്തിട്ട് എനിക്ക് കിട്ടത്തുള്ളൂ, പുള്ളിയുടെ തന്നെ വണ്ടി. അപ്പോൾ പുള്ളി ഡ്യൂക്ക് 200 അതിന് ഫ്രണ്ട് മാസ സിലിണ്ടർ ചെയ്തിട്ടുണ്ട്, ക്ലച്ച് മാസ സിലിണ്ടർ ചെയ്തിട്ടുണ്ട്, ഇനി ഞാനത് ബ്രേക്ക് മാസ സിലിണ്ടർ ചെയ്യാൻ പോയി. അപ്പൊ അത് ഫുള്ള് അതിനകത്ത് തന്നെ അതിനകത്ത് സൈഡ് മിറർ തന്നെ 6500 വില വരുന്ന സൈഡ് മിററാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും കോസ്റ്റ് കൂടി ഐറ്റംസ് ആണ്. വണ്ടി പുള്ളി സെക്കൻഡ് എടുത്താൽ, പുള്ളി സെക്കൻഡ് മാത്രമേ വണ്ടി എടുക്കാറുള്ളൂ, പുള്ളി സെക്കൻഡ് എടുത്തിട്ട് ഫുള്ള് പണിയാറ പുള്ളി ഒരു 50 എടുത്തു. അതിന് മുമ്പ് 800 എടുത്താണ് പുള്ളി ഞാൻ പരിചയപ്പെടുന്നത്. പുള്ളി 800 എടുത്തതിന് ശേഷം 800 തന്നെ ഏകദേശം 10-15 പണി ചെയ്തു, എന്നിട്ട് 800 കൊടുത്തു, എന്നിട്ട് ഒരു 50 എടുത്തു. 50 എടുത്തതിന് ശേഷം ഫുള്ള് ബോഡി കിറ്റ് ഉൾപ്പെടെ ഞാനിപ്പോ ആ വണ്ടിയിൽ ഏകദേശം 3 ലക്ഷം പണി പണിയിരുന്നു, 2 ലക്ഷം രൂപയ്ക്ക് എടുത്ത വണ്ടിയാണ്. അപ്പൊ അത്രയും പണികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി പുള്ളിക്ക് ചെയ്യേണ്ടതിന് പുള്ളിയുടെ വണ്ടി ഇപ്പൊ യൂണീക്ക് ആയിരിക്കണം, ആര് കണ്ടാലും നോക്കാം. അതാണ് യൂണീക്ക് ആയിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ പുള്ളി അതിനകത്തുള്ള അഹങ്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി ആരുടെ ഒന്നല്ല വണ്ടി ഇറങ്ങുന്ന വണ്ടിക്ക് എത്തി കയറാൻ എല്ലാം പറയാം. അങ്ങനൊരു പുള്ളിയാണ്. കാരണം പയ്യൻ തന്നെ ഏകദേശം 10-20 വയസ്സ് മാത്രമേ ഉള്ളൂ. പുള്ളിയായിരുന്നു ഞാൻ അത്രയും കമ്പനിയാണ്. പുള്ളി എനിക്ക് ഈ വണ്ടി വന്നിട്ട് ശേഷം 1.5 മാസമായി എന്റെ കയ്യിൽ തന്നെ ഇരിക്കണം. ഇതുവരെ വന്ന് പള്ളിയായിട്ട് കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിക്ക് എന്നോടൊക്കെ വിശ്വാസത്തിന്റെ പുറത്ത് വന്നിട്ട് പോണേ, നമ്മളൊക്കെ ഒരു വിശ്വാസമുണ്ട്, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ വണ്ടി കൊടുത്തിട്ടാണോ നെക്സ്റ്റ് വീക്ക് എനിക്ക് ആ വണ്ടി എടുക്കുന്നത്? സെറാമിക് കോട്ടിങ്ങുണ്ട് ഇതിൽ, സെറാമിക് കോട്ടിയാണ്. എനിക്ക് ഫ്രണ്ട് വീലില് വേറെ കളർ ചേഞ്ച് ചെയ്യണം, വീലില് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. കാര്യം ഇല്ലാത്ത യെല്ലോ വീലാണ് വരുന്നത്. അപ്പൊ അത് മാറ്റിയിട്ടാണ് ഗോൾഡ് അടിച്ചത്. ഈ ഗോൾഡ് മാറ്റിയിട്ട് ഇനി വേറൊരു കളർ ചെയ്യണം. അപ്പൊ എനിക്ക് ബുക്ക് പേപ്പറിൽ കളർ മാറേണ്ട ഒരു സീനായിട്ടുണ്ട്. അപ്പൊ സീ അതൊന്ന് കഴിയുന്ന ശേഷം മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീക്ക് ഇത് കഴിഞ്ഞ് സെറാമിക് ചെയ്തതിന് ശേഷം ഈ വണ്ടി കൊടുത്തിട്ട് എന്റെ ബുക്ക് എടുക്കും. അപ്പൊ ഞാൻ അജുവിനെ വിളിക്കും. അപ്പൊ ബാക്ക് സിലിണ്ടർ വെക്കാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും വിളിക്കും, വരണം. ഇപ്പൊ നമുക്ക് എല്ലാവരും ഉപകാരമുള്ള വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ. കാര്യം നമുക്ക് ഉപകാരമുള്ള വീഡിയോസ് ചെയ്യാൻ നേരത്തുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാണാൻ പറ്റും, പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് ഉപയോഗമെന്നും ഇതിനകത്ത് തെറ്റെന്താണ് ശരി എന്താണെന്നുള്ള മനസ്സിലാക്കി കൊടുക്കുക, അതാണ് എനിക്കുള്ള. ഞാനിതിപ്പോ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഈ മാസ സിലിണ്ടർ ചെയ്തിട്ട് എനിക്ക് ഇതുവരെ കംപ്ലൈൻസ് വന്നിട്ടില്ല. പക്ഷേ എനിക്ക് കംപ്ലൈൻറ്റ് ഒന്നും ബ്രംബോ, അതുകൊണ്ടാണ് ബ്രംബോ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ. ക്ലച്ച് ഞാൻ ബ്രംബോ ക്ലച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യും, കാര്യം ക്ലച്ച് അടിപൊളിയാണ്. പക്ഷേ ബ്രേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് കാര്യം വെച്ചാൽ ബ്രേക്ക് കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സാധനം വെച്ച് കൊടുത്തിട്ട് ഞാൻ വീഡിയോ പോലും ഇല്ല. അതിന് വീഡിയോ ഇട്ടിരുന്നെ ഞാൻ കംപ്ലൈൻറ്റ് അതിൻ്റെ റീസൺസിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യും, എല്ലാം അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇത് ബാക്കി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ അതിനകത്തൊരു സ്റ്റേയും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ സ്റ്റേ എന്ന് വെച്ചാൽ ഈ ബോൾട്ട് ഊരിയ ശേഷം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഈ സ്റ്റേ വരുന്നത്. പിന്നെ ഈ സ്റ്റേക്കകത്ത് ഉടനെ ഈ ബോൾട്ട് ഊരിയിട്ടാണ് നമുക്ക് എക്സ്റ്റേണലിൽ ഇട്ട് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്.
അപ്പോൾ അതറിഞ്ഞൂടാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ക്ലാസ് വയ്ക്കാൻ പറ്റാത്ത റീസൺ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മുൻകൂട്ടിയേ പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ ഹീറോ ഒക്കെ നമ്മളെ പാഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു അതേപോലെ വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ നേരത്ത് ബീത്രിക്കകത്ത് വയ്ക്കുന്നുണ്ട്. വൈസറി വന്ന് തട്ടുന്നതായിട്ടൊരു റീസൺ അല്ല, ഞാൻ വെച്ച നേരത്തെ തട്ടിയിട്ടുണ്ട്. അത് ബബിൾ വൈസർ വെച്ചിട്ടാണ് അങ്ങനെ തട്ടുന്നുണ്ട്. അത് പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ബബിൾ വൈസർ തട്ടാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ നമ്മളെ പരിപാടി ഒരുവിധം കഴിഞ്ഞു. ഇതൊക്കെ അവസാനം ഞാൻ ലൈറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ടൂട് പറ്റിയാണ് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിനകത്ത് ആർ സി ബി വയ്ക്കാൻ നേരത്തും ഏത് ബ്രാൻഡ് വയ്ക്കാം മാസ്റ്റർ സിലിണ്ടർ ഏത് വെച്ചാലും നമ്മൾ രണ്ടാമത് മേടിക്കുന്ന ഒരു മോഡലി ആയിട്ടുള്ള ഒരു മാസ്റ്റർ സിലിണ്ടർ തെറ്റിയാണ് നമുക്ക് രണ്ട് സ്ഥലത്തും ബ്ലീഡ് ചെയ്യേണ്ടി വരും. ഒന്ന് നമുക്ക് നമ്മളെ കാലിബറിനും ബ്ലീഡ് ചെയ്യണം, ഇപ്പോഴത്തെ നമ്മളെ മാസ്റ്റർ സിലിണ്ടറിൽ നമ്മൾ ബ്ലീഡ് ചെയ്യണം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ലിക്കി മോളിൽ ഡോട്ട് ഫോർ എന്ന് പറയുന്ന ക്ലൂഡാണ് ലിക്കി മോളിൽ. റേറ്റും കാര്യങ്ങളൊക്കെ ലിക്കി മോളിൽ റേറ്റ് വന്നിട്ട് 299. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഫ്ലൂഡില്ലേ, നമ്മളെ ഫ്ലൂഡ് ഫില്ലർ നമുക്ക് വലുതാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വലുതാക്കാൻ പറ്റും ഇത്, ആ അത് വലുതാക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വലുതാക്കാൻ നേരത്തെ ഇവിടെ ലുക്ക് വരുന്നില്ല അതിന്. ആ വലുതാക്കി നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും. ഇനി ഫുള്ള് കമ്പിയാണ്. പക്ഷേ നമുക്ക് അടിയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാം. ബ്ലീഡിങ് സ്ഥലം ഇച്ചിരി ടാസ്ക് ആണ്. ഉള്ളിലാണല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് താഴെ നമ്മളെ കാലിബറിനകത്ത് നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ കാലിബറിൻ്റെ വോൾട്ടേജ് നല്ല ടൈറ്റാണ്. ഏകദേശം നമ്മളെ ഇയർ തന്നെ വെച്ച് നോക്കിയാൽ ഇതുവരെ ആ സാധനത്തിൽ ബ്ലീഡ് ചെയ്തിട്ടില്ല. ബോൾട്ട് എല്ലാം തുരുമ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിഥി ചടങ്ങ് പണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ബ്ലീഡ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അതാ നമുക്ക് ഇവിടെ നിന്ന് റിലീസ് ചെയ്യാം. നമുക്ക് 17 mm വന്നിട്ട് ഏകദേശം നമ്മളെ 14 mm വന്നിട്ട് നമുക്ക് 8 ബോൾട്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. പക്ഷേ 17 mm വന്നിരിക്കുന്നത് നമുക്ക് 10 ബോൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇതിനകത്തുണ്ട്. പുറത്ത് വിടാജു കറിയാ പോകാ ഇനി ഇല്ല നമ്മളെ ബ്രേക്ക് ആയിട്ടുണ്ട് ഓക്കെ പ്രൈസ് നല്ല രസം ഉണ്ടായിട്ടോ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ സൈഡിലോട്ട് മാറ്റാൻ പറ്റും നൈസാണ് നമ്മൾ ആ ഒരു ബ്രേക്കിങ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു റിയാക്ഷൻ അവിടെ കിട്ടും ജസ്റ്റ് ടൈറ്റ് ചെയ്യണം അല്ലേ കയ്യൊരു അന്ന് നമുക്കെല്ലാം ഫ്ലൂയിഡ് ക്യാപ്പും കാര്യങ്ങളെല്ലാം ഫുള്ള് ടൈറ്റ് ചെയ്യുക ജസ്റ്റ് തുടയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ വണ്ടി ജസ്റ്റ് ഫ്ലൂഡ് വീണത് കയറുന്നുണ്ട് ഫ്ലൂഡ് വീണ് കഴിഞ്ഞാൽ പെയിൻറ്റ് ഫെയിൽഡ് ആവും പക്ഷേ ആ സ്പോട്ടിലോ അല്ലെങ്കിൽ നമുക്കൊരു ടൈമിനുള്ളിൽ നമുക്ക് ഫുള്ള് ക്ലിയർ ചെയ്ത് ഞാൻ അതിപ്പോൾ സെറാമിക് ചെയ്യാൻ പോകുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എന്തായാലും പുറത്തുള്ളൊരു ക്ലിയർ ലെയറിനെ കട്ട് ചെയ്ത് മാറ്റാനുള്ള സെറാമിക് ചെയ്യുന്നത് പിന്നെ സെറാമിക് ചെയ്ത് സുഹൃത്തുക്കളാണ് ഫ്രഷ് വണ്ടി എടുത്തിട്ട് ഒരു കാരണം സെറാമിക് ചെയ്യാൻ കൊടുക്കരുത് കൊടുക്കാതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ ഫ്രഷ് വണ്ടിയുടെ സെറാമിക് എന്ന ആ ഒരു ക്വാളിറ്റി നമുക്കൊരു 5 വരെ ആ ക്വാളിറ്റി തന്നെ കാണും കമ്പനി തരുന്ന ക്വാളിറ്റി ആ ക്വാളിറ്റി പിന്നെ നമുക്കൊരു 5 കഴിക്കുന്ന ശേഷം കളർ മുഴക്കുള്ളൂ അപ്പോഴും സെറാമിക് ചെയ്താൽ നമുക്ക് ഉപയോഗമുണ്ട് ഫസ്റ്റിൽ നമ്മൾ സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 കഴിയുമ്പോൾ വീണ്ടും ഫെയ്ഡായി വീണ്ടും ചെയ്യുന്നത് 2 നമുക്ക് സെറാമിക് അല്ലെങ്കിൽ 3 ചെയ്യാം അതിനുശേഷം നമ്മളെ കളർ ഫുള്ളായിട്ടുള്ള പോകും അപ്പോൾ അതുകൊണ്ടിട്ട് പുതിയ വണ്ടി എടുക്കുന്ന സുഹൃത്തുക്കളെ മാക്സിമം ശ്രദ്ധിക്കുക സെറാമിക് ചെയ്യുന്നവർ അതാണ് ഞാൻ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് നമ്മൾ ബ്രേക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഫ്ലൂഡ് ഫുള്ള് കഴിഞ്ഞു ഫ്ലൂഡ് ഇനി ഒന്നേം പറഞ്ഞ് റീഫില്ല് ചെയ്യണം അതിനകത്ത് അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഓയിലിൻ്റെ ഗ്യാപ്പാണ് ഞാൻ ഇട്ടടച്ചിരിക്കുന്നത് ഗ്യാപ്പ് അപ്പുറത്തിരിക്കുക
അപ്പോൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഒതുക്കുക, അത് മാത്രമല്ല കാര്യം ഒതുക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നത്. കാര്യം ഞാൻ ഒരു കാര്യങ്ങൾ പറയാൻ വിട്ടത്, നമ്മളെ സെൻസറിൻ്റെ ലൈൻ ഇതാ ഇവിടെ ഉണ്ട്. ഇതിനോട് നമ്മളത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇതാ വയറിനകത്തോട്ട് കിടത്തി വിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ടല്ലേ. സിമ്പിളാണ്, സിമ്പിളാണ്. ഇതേപോലെ കടത്തി വിട്ട് അതിനകത്ത് കണക്ട് ചെയ്താൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതൊന്ന് ഒതുക്കി കൂടെ വെച്ചുകൊടുത്താൽ, ഒതുക്കി വെച്ചുകൊടുത്താൽ നമുക്ക് ബാക്ക് കുറേ കുടിക്കണം. അതിൻ്റെ അത്യാവശ്യം അത് ഓക്കെ. ഇനി നമുക്ക് ഫുള്ള് ഒതുക്കുക, ഫുള്ള് ഒതുക്കിയാൽ ജസ്റ്റ് വണ്ടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കാര്യം ഞാൻ എന്തായാലും വണ്ടി ഓടിക്കത്തില്ല, കാര്യം അജു തന്നെയാണ് ഞാൻ ചെക്ക് ചെയ്യാൻ. എൻ്റെ ഫസ്റ്റിലേ പറഞ്ഞുള്ളത് അജുനെ തന്നെ ആയിരിക്കും, ഞാൻ ഓടിക്കുന്നതിന് പേര് അജുനെ തന്നെ പറഞ്ഞോളൂ. എന്നിട്ട് അജു ആയിരിക്കും വന്നിട്ട് എൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മളെ ചാനലിൽ പറയുന്നത് അജു തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല, കാര്യം ഞാൻ ഇതിനെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ താല്പര്യമുള്ളവർ ജസ്റ്റ് സെർച്ച് ചെയ്യുക, ഞാൻ ലിങ്ക് എല്ലാം എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് നോക്കുക, അപ്പം വെക്കാൻ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്തെങ്കിലും തരുന്നവർക്കാണെങ്കിൽ ഞാൻ ലിറ്റി മുളക ഓയിലും ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കും, ഇൻസ്റ്റാളേഷനും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അപ്പം എന്തായാലും ഞാൻ ഇതെല്ലാം ഒതുക്കട്ടെ, ഒതുക്കി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എന്താണ് പരിപാടിയാക്കുക? ഇനി അതിനകത്ത് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നീ തന്നെ വണ്ടി ഒളിച്ചു നോക്കുക. ഞാനെന്തായാലും ഓക്കെയാണ് വെച്ച് നോക്കി, എനിക്കൊന്ന് ബാക്ക് ഓടിച്ചപ്പോൾ ഒക്കെ ആയിട്ട് തോന്നി. എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കുക. അപ്പോൾ അജു എന്തായാലും വണ്ടി ഓടിക്കാൻ വേണം. അപ്പം ഞാൻ ഇതിനകത്ത് സാറിന് എനിക്ക് കിട്ടാൻ നേരത്തെ ആർത്തിയുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ സ്റ്റിക്കർ സാധാരണ ഞാൻ ഓട്ടോണിക് ചെയ്യാൻ വന്നപ്പോൾ സരലിനാണ് സ്റ്റിക്കർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം സ്റ്റിക്കർ ഞാൻ അജുവിന് കൊടുക്കുകയാണ്. സാധാരണ ആർത്തിയുടെ വൈറ്റ് സ്റ്റിക്കറാണ് വരുന്നത്, ഇപ്പോൾ ആ റെഡ് സ്റ്റിക്കർ ഞാൻ അജുവിന് കൊടുക്കുകയാണ്. എന്തായാലും അജുവിന് എനിക്കിട്ട് എന്തായാലും ആർത്തിയുടെ സ്റ്റിക്കറും കാര്യങ്ങളും വരും. ഇതിങ്ങനെ കമ്പനി പ്രൊമോട്ട് ചെയ്ത് നടക്കാത്ത കുറേ കസ്റ്റമറുണ്ട്. ഞാൻ ബ്രാൻഡ് ഐറ്റംസ് മാത്രം വെച്ചിട്ട് അവർ കമ്പനി അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് സ്റ്റിക്കറും കാര്യങ്ങളും ഒട്ടിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ സ്റ്റിക്കറൊക്കെ എൻ്റെ ഒരുപാട് ഇരിപ്പുണ്ട്. ലിക്കി മുളി ടീഷർട്ട്, ബെക്കിൻ്റെ ടീഷർട്ട്, ടീച്ച് ഒരുപാട് എൻ്റെ കൈ കാണണം. അപ്പോൾ ഉള്ളതൊക്കെ ആരും ചോദിച്ചാൽ ഞാൻ കൊടുക്കും. ചോദിക്കുക, എന്താ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതും മെയിനായിട്ട് ട്രാക്കിങ്ങാണ് അല്ലെങ്കിൽ ഏറ്റവും ട്രാക്കിങ് യൂസ് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മോട്ടോ ജിപി റേസിംഗിൽ ഈ ഒരു പ്രോഡക്റ്റ് ആർ സി ബിയുടെ ഏതൊരു പ്രോഡക്റ്റ് ഫസ്റ്റ് അവർ ഇറക്കാൻ നേരത്തും നമ്മളെ വാലന്റീനോ റോസി കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ആർ സി ബി ടെസ്റ്റ് ചെയ്യാറുള്ളത്. പുള്ളി ആ ട്രാക്കിങ് നോക്കിയിട്ട് പുള്ളിയെ ചെക്ക് ചെയ്യുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും എല്ലാം പുള്ളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആർ സി ബി ഇത്ര ക്ലിക്ക് ആവാനും ഇപ്പോൾ ഇവിടെ എല്ലാം ഏറ്റവും കൂടുതൽ വന്നിട്ട് ആർ സി ബി. അത് കോസ്റ്റ് ആയതുകൊണ്ടാണ് ആരും വാങ്ങാനൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. പക്ഷേ ഇത് ഇപ്പം ബ്രേക്ക് പിടിച്ചാൽ ഇത്ര സിമ്പിളായില്ലേ, നമ്മൾ ക്ലച്ച് കുഞ്ഞു വന്നുകൊണ്ട് നമ്മൾ ക്ലച്ച് പിടിക്കും. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് കാർബൺ കസ്റ്റംസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് കാർബൺ കസ്റ്റംസ് കേരള എന്നാണ് ചാനലിൻ്റെ പേര്. അതേപോലെ നമ്മൾ ഇൻസ്റ്റ ഐ ഡി കാർബൺ കസ്റ്റംസ് കേരള എന്ന് തന്നെയാണ് പേര് ഉൾപ്പെടാം. പക്ഷേ ഇൻസ്റ്റ ഐ ഡി ഞാനല്ല യൂസ് ചെയ്യുന്നത്, ഇൻസ്റ്റ ഐ ഡി അൻഷാ എന്ന് പറയുന്ന എൻ്റെ പാർട്ട്ണർ യൂസ് ചെയ്യുന്നത്. പുള്ളിയാണ് ഇൻസ്റ്റ ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും അജു അജുവിൻ്റെ അഭിപ്രായങ്ങളുണ്ട്. കാര്യം ഞാൻ ആർ സി ബി വെച്ചിട്ട് ഒരുപാട് വണ്ടി എടുത്തിട്ടുണ്ട് ആർ സി ഇൻസ്റ്റാൾ. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളും എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അജുവിന് തന്നെ വണ്ടി ഓടിക്കാൻ തന്നെ ഞാൻ പോലും വിളിച്ച് നോക്കാം. ഞാൻ ആർ സി ബി വെച്ചാൽ അങ്ങനെ വലുതായിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ബ്രേക്കിംഗ് ഓക്കെ ആണ്, ഈ ഒരു വിരലിൽ തന്നെ നിർത്താൻ പറ്റുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഡുവൽ ചാനൽ എ ബി എസ് ആണ്. എ ബി എസ് വണ്ടിയും കൂടെ ആയതുകൊണ്ട് കൂടെ നല്ല പെർഫോമൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണോ വണ്ടി കൊണ്ട് നിർത്താൻ പറ്റുന്നത് ചരലി പിടിച്ചിട്ട് പോലും ആ ഒരു ഫീല് ചെയ്യുന്നു നമുക്ക് കിട്ടും. പക്ഷേ വേറെ കേസെന്ന് വെച്ചാൽ എ ബി എസ് ഇല്ലാത്ത വണ്ടിക്ക് പോലും നമുക്ക് ഈ സാധനം വെച്ചാൽ എ ബി എസിൻ്റെ ഒരു 50% നമുക്ക് അതിനകത്ത് കിട്ടും. കാര്യം നമുക്ക് സഡൻലി വണ്ടി ബ്രേക്ക് ലോക്ക് ചെയ്യത്തില്ല, നമ്മൾ ഡിസ്കിന് ഒരു കാശം ലോക്ക് ചെയ്യത്തില്ല. പക്ഷേ അതിനകത്ത് ഈ വെർസ എന്ന് പറയുന്നത് ബ്രേക്ക് പാഡ് ചേഞ്ച് ആണ്, ഫ്രണ്ടും ബാക്കും ബ്രേക്ക് പാഡ് ചെയ്യണം. അതിന് ബ്രേക്ക് പാഡ് ആയിരം അടിപ്പിച്ച് ചേർത്തുള്ളൂ. അതിനകത്ത് ടെസ്റ്റ് വളരെ കുറവാണ്, നമ്മുടെ ബ്രേക്ക് പാഡിൻ്റെ ടെസ്റ്റ് വളരെ കുറവാണ്. ഇ ഡി സി കാരണം ടെസ്റ്റ് കുറവാണ്, പക്ഷേ പ്യുവർ സെറാമിക്കാണ് എൻ്റെ ബ്രേക്ക് പാഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയെ മറ്റേ വണ്ടിയിൽ ഞാൻ അതേപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുന്നത്, കാര്യം വെച്ചാൽ രണ്ട് വീഡിയോസ് ആയിപ്പോൾ. ബ്രക്സ് തന്നെ വേറെ വേറെ വണ്ടികൾ ചെയ്താലും ഒരു പെർഫോമൻസ് തന്നെ അത് കിട്ടുന്നത്. ബാക്ക് പാഡ് അല്ല ഒരു പെർഫോമൻസ്, പക്ഷേ മാസ് സിലിണ്ടർ മാറുന്നതിനനുസരിച്ച് പെർഫോമൻസ് മാറും. അത് വണ്ടിയുടെ ഘടനകളനുസരിച്ചാണ് മാറുന്നത്, വണ്ടി താക്കതനുസരിച്ച് മാറും. ഓരോ വണ്ടിക്ക് ഒരു പവറാണ്. ഇപ്പോൾ ഈ വണ്ടി 390 cc വണ്ടി, ഈ ബി എസ് 3 വെഹിക്കിൾ വണ്ടി കൊണ്ടുപോയിട്ട് ഇപ്പോൾ കൊണ്ടുപോയൊരു പഴയ ബി എസ് 3 ആർ സിയിലൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആർ സി ഒരു കാരണത്തിലും വണ്ടി കയറി കഴിക്കും. കാര്യം വെച്ചാൽ വണ്ടിക്കും അൾട്ടിമേറ്റ് പവറും കാര്യങ്ങളും ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടി ഒരുപാട് പേര് കണ്ടത് 200 ആണോ 200 cc ബൈക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 200 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് 200 എന്നും പറഞ്ഞ് ഒരുപാട് പേര് കസ്റ്റമറിനോട് നമ്മളെ വണ്ടിയുടെ ഓണറിലൂടെ പിടിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കസ്റ്റമർ കൈ കൊടുത്ത് കയറിപ്പോൾ നേരത്ത് അവരുടെ നോക്കുന്നത് വന്നിട്ടുള്ളൂ. കാര്യം വെച്ചാൽ അവർ 100-140 നിൽക്കുന്ന സമയത്ത് ഈ വണ്ടി സിമ്പിളായിട്ട് കയറി പോകുന്ന ഒരു സമയം എല്ലാം അനുഭവപ്പെട്ടുണ്ട്. ഞാൻ പുള്ളിയിലടുത്തും പറഞ്ഞിട്ടുണ്ട്, ഇനി തൊട്ട് ബേവ് ചെയ്ത് വണ്ടി ഹോസ്പിറ്റലിൽ പോകാതിരിക്കുക. നമ്മളെ വെഹിക്കിൾ എല്ലാവരും നല്ല രീതിയിൽ മാന്യമായിട്ട് ഓടിക്കാൻ നോക്കുക. ഒരു അത്യാവശ്യം 80-90 പൊക്കിയോ കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഓവർടേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് 100 മുകളിൽ വണ്ടി കൊടുത്ത് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകാം, അത് വിഷയമുള്ള കേസല്ല. പക്ഷേ
ആവശ്യമില്ലാതെ വെറുതെ എറിലി പിടിച്ചാണെങ്കിൽ വണ്ടി ഓഫ് സ്പീഡിൽ ഓട്ടിക്കാതിരിക്കുക. നമുക്ക് എപ്പോഴും നമുക്ക് അപകടം വരുത്തി വെക്കത്തേ ഉള്ളൂ. കാര്യം ഞാൻ അങ്ങനെ ഒരുപാട് ഓവർ സ്പീഡിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. കാര്യം എന്റെ ക്യാമറ എടുക്കുന്ന പുള്ളിയെ കേൾപ്പിക്കുന്ന പറഞ്ഞ പുള്ളിക്കറിയ എന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു. ഞാനിപ്പം ഞാനും ഇതേപോലെ വിരലി പിടിച്ചുപോണ ഒരു ടൈമായിരുന്നു. എന്റെ ഏകദേശം എന്ന് പറഞ്ഞാൽ 3 കൊല്ലം മുമ്പ് വരെ, ഞാൻ 3 കൊല്ലം കഴിഞ്ഞ് എന്റെ മാരേജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഒതുങ്ങിയതാണ്. കൊച്ചു ഒരു മോളായതിന് ശേഷം മോൾക്ക് തന്നെ ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. മോളായതിനു ശേഷം മുതൽ ഞാൻ എനിക്ക് എന്റെ വീട്ടിൽ എന്റെ മോളുണ്ട് എന്നൊരു ചിന്തയിലെ പുറത്താണ് ഞാനിപ്പോൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കുറച്ച് തരുന്നത്. എങ്ങോട്ട് വന്നപ്പോഴും പുള്ളി വെക്കുക എന്ന പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പിടിച്ച് ഞാൻ വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്യട്ടെ. കൈയോട്ട് വലിച്ച് കൈയെടുത്ത് കയറി വന്നത് നേരെ മോട്ടോർ വെഹിക്കിൾ അവിടെ ക്യാമറ വെച്ച് നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ കാണാൻ പയ്യെ തന്നെ വന്നത്. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇതേപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ഞാൻ ആദ്യം തൊട്ട് യൂസ് ചെയ്ത ഹെൽമെറ്റാണ് എഫ്എം കെയർ ഹെൽമെറ്റ്. എഫ്എം കെയർ ഞാൻ ഫസ്റ്റ് ടൈം എടുക്കാൻ നേരത്തെ എനിക്ക് 10 രൂപ അടിച്ചത്. കാര്യം വെച്ചാൽ 500 ഹെൽമെറ്റിന് വരെ വന്നു. പിന്നെ ഹാൻഡ് ഫ്രീ എടുത്തു തരണം എൻ്റെ കൂടെ. അന്ന് 2017 എടുത്തതാണ്. അന്ന് തന്നെ എൻ്റെ ഒരു കമ്പനിക്കാരൻ എനിക്ക് മേടിച്ചു തന്നെ. അപ്പം പിന്നെ റൈഡിംഗ് ഗ്ലൗസ് ഈ ഒരുപാട് ഐറ്റംസ് ഞാൻ വാങ്ങിയായിരുന്നു. ഞാൻ എനിക്ക് ഏകദേശം എനിക്ക് 6 ബൈക്കുണ്ടായിരുന്നു. എല്ലാം ഒരുവിധം എൻ്റെ സ്പ്ലെൻഡർ ഞാൻ ഇപ്പോൾ പുള്ളിക്ക് കൊടുത്തു. പുള്ളിക്ക് ഇപ്പം ഞാൻ സ്പ്ലെൻഡർ മറ്റന്ന പുള്ളിക്ക് കൊടുക്കുക. ഫുള്ള് റീസ്റ്റോർ ചെയ്യുന്നത് 2007 മോഡൽ വണ്ടിയാണ്. എൻ്റെ ഫസ്റ്റ് വെഹിക്കിളാണ്. ഞാൻ നിൽക്കുന്ന 2009 എടുത്ത വണ്ടിയാണ്. അപ്പോൾ വണ്ടി ഞാൻ റീസ്റ്റോറിന് വേണ്ടി പുള്ളി അങ്ങനെ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നു. അതേപോലെ ഇറക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വണ്ടി ഞാൻ പുള്ളി ഫ്രീ ആയിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു പുള്ളി പൈസ തരാം. ഞാൻ പറഞ്ഞു എനിക്ക് പൈസയൊന്നും വേണ്ട, ബുക്കും പേപ്പർ എടുത്തു, വണ്ടി റീസ്റ്റോർ എടുത്തോളാം പറഞ്ഞു. പിന്നെ ഒരു ഡിസ്കവർ ഉണ്ടായിരുന്നു. ഡിസ്കവർ ഞാൻ വർഷമായിട്ട് പിന്നെ എടുക്കാനും പിടിക്കാനൊന്നും പോയില്ല. അങ്ങനെ കൊണ്ട് കളഞ്ഞ് പിന്നെ എടുത്ത വണ്ടിയാണ് ഒരു അപ്പാച്ചി, പിന്നെ ഒരു തണ്ടർബേർഡ് എടുത്തു, പിന്നെ ഒരു ഹിമാലയ എടുത്തു. അങ്ങനെ ഒരു 5 ഹിമാലയ ഞാൻ ഇപ്പോൾ ഷോറൂമിൽ കൊടുത്തിട്ടുണ്ട്. കാര്യം വെച്ചാൽ അതിനകത്ത് എനിക്ക് ചെയ്സ് എൻ്റെ മുമ്പ് ഞാൻ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ചെയ്സ് ചെറിയൊരു വെൻഡ് വന്നു. ഹിമാലയ എടുത്ത് ഞാൻ 4 മാസം കഴിഞ്ഞ് എൻ്റെ മാരേജ് ചെയ്തു. അപ്പോൾ അടുത്ത സമയത്ത് ചെയ്സ് ചെറിയൊരു ബെൻഡ് വന്ന് ആ ബെൻഡിൽ തന്നെ കുറേ നാളോടി. അപ്പോൾ ചെയ്സ് ചെറിയൊരു ബെൻഡുണ്ട്. അപ്പോൾ ബെൻഡ് നോക്കാനായിട്ടും എല്ലാം കൊടുത്തൊരു ബെൻഡിൽ ചെയ്സിന് മാത്രം 24 അതിൻ്റെ സൈലൻസർ 37 വില ഇട്ടു. അപ്പോൾ എൻ്റെ കണ്ണ് തറഞ്ഞു. ഞാൻ പറഞ്ഞു സൈലൻസർ ഒന്നും മാറണ്ട, സൈലൻസർ ഞാൻ തന്നെ കസ്റ്റം ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം കൂടെ ഇട്ട് എസ്റ്റിമേറ്റ് ഇട്ട് ഒരു 4 മാസം കഴിഞ്ഞ് വണ്ടി ഇറങ്ങി. അതിനുശേഷം വണ്ടിക്ക് അതിനെ ഫുള്ള് ചെറിയിക്കാനും ബാക്ക് ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ ഒന്നേം പറഞ്ഞു പുതിയ ചെറിയിക്കാൻ, പുതിയ ബാക്ക് എല്ലാം ഫ്രഷ് ആയിട്ട് എല്ലാം വെച്ച് ബാക്ക് മാസ്റ്റർ സിലിണ്ടർ, അതേപോലെ ഫ്രണ്ട് ക്ലച്ച്, ഫ്രണ്ട് ബാക്ക് സിലിണ്ടർ എല്ലാം RCB ആയിട്ട് ഫുള്ളായിട്ട് കൺവെർട്ട് ചെയ്യാൻ പോവുകയാണ് വണ്ടി ഫുള്ളായിട്ട്. അതിനകത്ത് വാക്ക്ലോണിങ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. വാക്ക്ലോണിങ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളെ വണ്ടിയിൽ വെക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ വണ്ടിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം തൃപ്തിയാകത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കൂടെ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാവും. കാര്യം എനിക്ക് കണ്ണൂരുള്ളൊരു പുള്ളി, ദീപകം എന്നുള്ള പുള്ളിയാണ്, എക്സോസ്റ്റ് മാപ്പ് വരുന്നുണ്ട്, നോർമൽ ബൈക്കും സൂപ്പർ ബൈക്കും നടക്കുമ്പോൾ ഒരുപാട് മാപ്പുകൾ വരും. ടൂണിംഗ് മാപ്പ് വരും, ടൂണിംഗ് 3 മാപ്പ് വരും. എല്ലാത്തിനകത്ത് മാപ്പുണ്ട്, മാപ്പ് ടു അല്ല എല്ലാം. അങ്ങനെ അങ്ങനെ ഓരോ വ്യത്യാസങ്ങൾ വരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. അപ്പം ഇതാ നമ്മളെ അജു ഉണ്ട്. അപ്പോൾ അജുവിൻ്റെ ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പവർട്രോണിക് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അത് 125 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, 390 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, 200 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഇട്ടേക്കാം. പോരാ തന്നെ മാസ്റ്റർ സിലിണ്ടർ ക്ലച്ചും ക്ലച്ച് മാസ്റ്റർ സിലിണ്ടറേയും അതേപോലെ ഫ്രണ്ട് മാസ്റ്റർ സിലിണ്ടറേയും ഡ്യൂസ് 214 ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടേക്കാം. ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ അജുവിൻ്റെ ചാനലിലെ ലിങ്ക് ഞാട്ടേ. മാക്സിമം നമ്മളെ ചാനലിൽ ഒരുപാട് പേര് അജുവിനെ അറിയാത്തതുണ്ട്. അപ്പോൾ അജുവിനെ അറിയുന്ന ഒരുപാട് പേര് എൻ്റെ ചാനലിലുണ്ട്. എന്തായാലും അങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ നല്ല രീതിയിലൊന്ന് ഡെവലപ്പാക്കി തരിക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോസാണ് എപ്പോഴും ചെയ്യാറ്. അതാണ് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം പോലും. അപ്പോൾ എന്തായാലും അജു നമുക്ക് വരികയല്ലേ. പിന്നെ ഞാനെന്തായാലും പറയാൻ പോകുന്നത് എനിക്ക് അപ്പോൾ നമ്മളെ വീഡിയോസ് ഇവിടെ കൊണ്ട് അവസാനിക്കൂടെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് വീണ്ടും വരാം.